മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണം സഭയിൽ കടുപ്പിച്ച് മാത്യു കുഴൽനാടൻ. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ ഗുരുതര കണ്ടെത്തലുണ്ടായിട്ടും മുഖ്യമന്ത്രി മൌനം തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു. റോഡിലെ ക്യാമറ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെയും പ്രതിപക്ഷം ആരോപണം കടുപ്പിച്ചു. മാധ്യമശ്രദ്ധ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഭരണനിര ബഹളം വെച്ചു. പരിശോധിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM എന്ന പാർട്ടി അധപതിച്ചു. വീണാട്ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ അധികാരത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന വ്യക്തിയുടെ മകളാണെന്നും അതുകൊണ്ടാണ് ഈ പേയ്മെന്റ് നടത്തിയത് എന്ന് പറയുന്നു. പ്രതിപക്ഷം ഉൾവലിഞ്ഞപ്പോഴും മാസപ്പടി വിടാതെ പിന്തുടർന്ന മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം നിയമസഭയിലെത്തിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. സഭാ സമ്മേളനം പിരിഞ്ഞ 10 ആരോപണം ഉന്നയിച്ച മാത്യു ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ജയിച്ച പാർട്ടി ഒപ്പമുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾക്കും പിന്തുണച്ച CPM-നുമെല്ലാം എതിരെ ആഞ്ഞടിച്ചായിരുന്നു മാത്യുവിന്റെ പ്രസംഗം. ഒരു കുടുംബം ചെയ്യുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമായി CPM അധപ്പതിച്ചു. സഭയിലില്ലാത്ത മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് ഭരണനിര ബഹളമുണ്ടാക്കി. മാധ്യമ തലക്കെട്ടിനു വേണ്ടി സഭയെ ദുരുപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് MB രാജേഷ് പരിശോധിക്കാമെന്ന് സ്പീക്കർ. ഈ സഭയിൽ അംഗമല്ലാത്ത ആളുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുകയാണ്. കോടതിയിൽ പോയതാണ് സർ. ഇദ്ദേഹത്തിന്റെ സിൽബന്ധികളും അനുയായികളും കോടതിയിൽ പോയി കോടതി വലിച്ചുകീറി ചവറ്റുകൊട്ടയിലിട്ട ഒരു ആരോപണത്തെ കുറിച്ച് ഈ സഭാതലത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, വ്യവസായ വകുപ്പിനെതിരെ എഴുതി നൽകിയ ആരോപണമായാണ് ഉപധന അഭ്യർത്ഥന ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം റോഡിലെ ക്യാമറ പദ്ധതി എടുത്തിട്ടത്. നടന്നത് കോടികളുടെ അഴിമതിയും ക്രമക്കേടുമെന്ന് PC വിശ്വനാഥ് ആഞ്ഞടിച്ചു. ഉപകരാറെടുത്ത സ്ഥാപനത്തിന് മുഖ്യമന്ത്രിയുടെ മകനുമായി അടുത്ത ബന്ധമുണ്ട്. ഈ വീടുകളിലും സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ മോഷണം തടയാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കാറുണ്ട് സാർ. മോഷ്ടിക്കാൻ വേണ്ടി ക്യാമറ വെച്ച ലോകത്തെ ആദ്യത്തെ സർക്കാരാണ് സാർ ഈ പിണറായി സർക്കാർ. മോഷ്ടിക്കാൻ വേണ്ടി ക്യാമറ വെച്ചവരല്ലേ സാർ. പരാതികളിൽ അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. ഇതിനിടെയാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ മിന്നലാക്രമണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.